പണ്ടെ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെയാണ് സി പി ഐയുടെ അവസ്ഥ. കാനം ഇസ്മയിൽ ഗ്രൂപ്പുകൾ ഓതിരം കടകം പറഞ്ഞ് വെട്ടുകയാണ് സി പി ഐയിൽ. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിനായി ഇസ്മയിൽ കരുക്കൾ നീക്കുന്നു. തൻ്റെ വിശ്വസ്തരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്മയിൽ കരുക്കൾ ആരംഭിച്ചു. ഇഎസ് ബിജിമോളും സുബാലുമൊക്കെ ഈ ഇസ്മയിലിൻ്റെ പിന്നിലുണ്ട്. മാത്രമല്ല കാനം പക്ഷത്തിലെ കരുത്തനായ പ്രകാശ് ബാബു ഇപ്പോൾ ഇസ്മയിലിനോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ സി പി ഐയിൽ സംഭവിക്കുന്ന വമ്പൻ ട്വിസ്റ്റ്. പ്രകാശ് ബാബു എക്കാലത്തും കാനത്തിൻ്റെ വിശ്വസ്തനായിരുന്നു. കാനത്തിൻ്റെ വക്താവായിരുന്നു പ്രകാശ് ബാബു. കാനം പറയുന്നതിനപ്പുറം പ്രകാശ് ബാബുവിന് വാക്കില്ലായിരുന്നു, മറുവാക്കില്ലായിരുന്നു. ഇപ്പോൾ ആ പ്രകാശ് ബാബുവാണ് ഇസ്മയിൽ പക്ഷത്തേക്ക് കൂറുമാറിയിരിക്കുന്നത്. ഇതോടുകൂടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം പിടിച്ചെടുക്കാനുള്ള ഇസ്മയിലിൻ്റെ ശ്രമങ്ങൾ വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. കാനത്തോട് മുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ട്. മുതിർന്ന നേതാക്കളായ പന്നൻ രവീന്ദ്രൻ അടക്കമുള്ളവർ കാനത്തോട് എതിർപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കാനം ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെടുകയാണ്. വിശ്വസ്തരിൽ പലരും കാനത്തിനെ കൈവിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ പ്രകാശ് ബാബുവിൻ്റെ ഇസ്മയിൽ പക്ഷത്തേക്കുള്ള ചായ്വ്. ഇസ്മയിൽ പക്ഷം വളരെ വിജയകരമായി കരുക്കൾ നീക്കി മുന്നേറുകയാണ്. കൊല്ലത്ത് അന്യുദനെ പോലെയുള്ള നേതാക്കളെ പുറത്താക്കിയപ്പോൾ ഇസ്മയിൽ പക്ഷം വല്ലാതെ പ്രകോപിച്ചിരുന്നു. മാത്രമല്ല പാർട്ടി അച്ചടക്കം ഭയന്നുകൊണ്ടാണ് ഇസ്മയിൽ പക്ഷത്തെ നേതാക്കൾ അകത്തുള്ള അസ്വാരസ്യം പുറമേ പ്രകടമാക്കാത്തത്. ഇ എസ് ബിജിമോളെയും പി എസ് സുബാലിനെയും വെട്ടിനിരത്തിയതോടെ ഇസ്മയിൽ പക്ഷം രോഷാകുലരായി. ഇപ്പോൾ ഇസ്മയിൽ പക്ഷം വെട്ടിനിരത്തപ്പെട്ട നേതാക്കളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. കാനത്തിനെ ഇനി സംസ്ഥാന സെക്രട്ടറിയാക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്മയിൽ പക്ഷം തറപ്പിച്ച് പറയുന്നു. അതിന് അവർ തുറപ്പ് ചീട്ടാക്കിയിരിക്കുന്നത് പ്രകാശ് ബാബുവിനെയാണ്. പ്രകാശ് ബാബു എക്കാലത്തും കാനത്തിൻ്റെ വിശ്വസ്തനായിരുന്നു, കാനത്തിൻ്റെ ആശ്രിതവത്സലനായിരുന്നു. ആ പ്രകാശ് ബാബുവാണ് മറുകണ്ഠം ചാടിയിരിക്കുന്നത്. ഇതോടുകൂടി കാനം പാർട്ടിയിൽ ഒറ്റപ്പെടുകയാണ്. മുതിർന്ന നേതാക്കൾക്ക് പലർക്കും കാനത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളോട് യോജിപ്പില്ല. പല കാര്യങ്ങളിലും കാനം ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്ന ആരോപണം അദ്ദേഹത്തിനെതിരെയുണ്ട്. മുതിർന്ന നേതാക്കൾ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സി പി ഐയുടെ കാര്യം ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള വടംവലിയിൽ എത്തി നിൽക്കുകയാണ്. ബ്രാഞ്ച് തലം മുതൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്മയിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു. പാർട്ടിയുടെ അടുത്തട്ടിൽ കാനത്തേക്കാൾ സ്വാധീനം ഇസ്മയിലിനാണ്. കാനത്തേക്കാൾ മികച്ച സംഘാടകനും ഇസ്മയിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്മയിലിനോട് കൂറ് പുലർത്തുന്ന പാർട്ടിക്കാർ ധാരാളമുണ്ട്. അവർ ഇസ്മയിൽ സംസ്ഥാന സെക്രട്ടറിയായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇസ്മയിലിനെ സംസ്ഥാന സെക്രട്ടറിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗവും. വെളിയം ഭാർഗവൻ അന്തരിച്ചപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറിയായി ഇസ്മയിലിൻ്റെ പേര് ഉയർന്നിരുന്നു. പക്ഷേ അന്ന് സി കെ ചന്ദ്രപ്പനാണ് സംസ്ഥാന സെക്രട്ടറി ആയത്. പിന്നീട് സി കെ ചന്ദ്രപ്പൻ അന്തരിച്ചപ്പോൾ വീണ്ടും ഇസ്മയിൽ പക്ഷം സംസ്ഥാന സെക്രട്ടറി ആവാൻ ഇസ്മയിലിനെ ഉയർത്തിക്കാട്ടി. പക്ഷേ ഈ പന്നൻ രവീന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായി. പന്നൻ രവീന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായി. സി ദിവാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണ് കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായത്. അന്ന് മുതൽ കാനവും ഇസ്മയിലും അകന്നു കഴിയുകയായിരുന്നു. ഇസ്മയിൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വരാറില്ല. സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എം എൻ സ്മാരകത്തിൽ ഇസ്മയിൽ വരാറില്ല. ഇസ്മയിൽ വളരെ ബുദ്ധിപരമായി കരുക്കൾ നീക്കുന്നു. ഇനി സംസ്ഥാന സെക്രട്ടറി ഓഫീസിൽ താൻ വരുന്നെങ്കിൽ അത് സംസ്ഥാന സെക്രട്ടറിയായിട്ടായിരിക്കും. ഇതാണ് ഇസ്മയിലിൻ്റെ പ്രതിജ്ഞ.